medium. നമസ്കാരം. മണ്ണിന്റെ പുതിയൊരു ലക്കം തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജാതികൃഷിയിൽ വിപ്ലവകരമായ കണ്ടുപിടുത്തം നടത്തിയ അടിമാലിയിലെ ചെറുകുന്നേൽ ഗോപിയെക്കുറിച്ചാണ് ഇത്തവണ ആദ്യം. ജൈവകൃഷിയിലൂടെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കാസർഗോട്ടെ ഒരു കർഷകനെയും മണ്ണ് ഈ ലക്കത്തിൽ പരിചയപ്പെടുത്തുന്നു. ക്വിൻ്റൽ വാഴയെന്ന പുതിയ ഇനം കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് സംഭാവന ചെയ്തയാളാണ് അടിമാലിയിലെ ചെറുകുന്നേൽ ഗോപി. ഗോപിയുടെ പുതിയ കണ്ടുപിടുത്തമാണ് മൾട്ടിറൂട്ട് ജാതി. നാൽപ്പത് വർഷത്തിലേറെയായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് അടിമാലിയിലെ ചെറുകുന്നേൽ ഗോപി. തൊണ്ണൂറുകളിൽ ക്വിൻ്റൽ വാഴയെന്ന നിയന്ത്രയിനം കണ്ടുപിടിച്ചുകൊണ്ടായിരുന്നു ഗോപി കാർഷിക പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ പേരിൽ നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയതോടെ ഗോപി ക്വിൻ്റൽ ഗോപി എന്നറിയപ്പെടാൻ തുടങ്ങി. പത്തു വർഷം മുമ്പാണ് ജാതിയിൽ പരീക്ഷണങ്ങൾ തുടങ്ങിയത്. ഒന്നിലധികം തായ്വേരുകളുള്ള ജാതി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനായിരുന്നു ശ്രമം. ഇതിന് കാരണവുമുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഇപ്പോൾ തൈ ഞാൻ വിൽക്കുന്നയാളാണ്. പക്ഷേ ഇവിടുന്ന് തൈ കൊണ്ട് നട്ടിട്ടുള്ളവരും അതിനുശേഷം വന്ന് വാങ്ങാൻ വരുന്നവരും അവരുടേതായ ഒരു ദുഃഖം പറയാറുണ്ട്. കാറ്റത്ത് മരം ജാതി മരം കടപുഴകി വീണു പോകുന്നു. അതിനൊരു പ്രതിവിധി ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു പരിഹാരവും അതിനില്ല. നാടൻ ജാതിക്ക് തായ്വേര് പൊതുവെ കുറവാണ്. അപ്പം നല്ല കായ്ഫലമുള്ള ഒരു മരം നല്ല കാറ്റ് പിടിച്ചാലും മഴക്കാലത്ത് കാറ്റ് പിടിച്ചാൽ കടപുഴകി വീണു പോകും. അത് സ്വാഭാവികമാണ്. അത് തായ്വേര് കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനെ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഊന്നു കൊടുത്ത് രണ്ട് വശത്ത് അല്ലെങ്കിൽ നാല് വശങ്ങളിൽ നിന്ന് താങ്ങ് കൊടുത്ത് നിർത്തുന്ന രീതിയാണ്. മരം ചെരിഞ്ഞു പോയാൽ പിന്നെ പിടിച്ച് നിവർത്തിയതിന് ശേഷം ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും ആ മരങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്, ഉണങ്ങിപ്പോവും. അപ്പോൾ ഞങ്ങളുടെ തന്നെ പറമ്പിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരം കടപുഴകി പോയിട്ടുണ്ട്. നല്ല കായ്ഫലമുള്ള മര അങ്ങനെ വീണുപോയത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതിൽ എന്തെങ്കിലും പരിഹാരം ഈ ഊന്ന് കൊടുത്താൽ ഈ ഊന്നുകൾക്ക് വേരോടുകൂടിയ ഊന്ന്, അതാണ് ഞാൻ പിന്നെ അത് ഉദ്ദേശിച്ചത്. സാധാരണ ഒരു ഊന്ന് കൊടുത്തിട്ട് കാറ്റ് പിടിച്ചാൽ ചൂടാളെങ്കിൽ വീണ്ടും മറിഞ്ഞടിക്കും. അപ്പോൾ ഈ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് അതിന് വേരുപടലത്തോടുകൂടിയ ഊന്നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇതിനായി ഒന്നിലധികം തായ്വേരുള്ള ജാതിത്തൈകൾ വികസിപ്പിക്കാനായിരുന്നു ശ്രമം. കാട്ടുജാതിയിൽ നാടൻ ജാതി ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. എന്നാൽ ഈ പരീക്ഷണം വിജയം കണ്ടില്ല. പിന്നീട് നാലു വർഷം പ്രായമുള്ള നാട്ടുജാതിയിൽ ഒരു വർഷം പ്രായമുള്ള കാട്ടുജാതി അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് വഴിയാണ് കൂട്ടിച്ചേർത്തത്. ഈ പരീക്ഷണം വിജയിച്ചതോടെ ഗോപിക്ക് ആത്മവിശ്വാസമായി. ആദ്യം കുറച്ച് തൈകളെല്ലാം ഉണങ്ങിപ്പോയി. ഇങ്ങനെ ചെത്തിയ രീതിക്ക് വ്യത്യാസം വന്നതുകൊണ്ട് പിന്നീട് അതിൻ്റെ ആ വ്യത്യസ്തമായിട്ട് മാറ്റി ചെയ്തപ്പോൾ നാടൻ ജാതിയും കാട്ടുജാതിയും ജോയിൻ്റ് ചെയ്തപ്പോൾ ജോയിൻ്റായി. ജോയിൻ്റ് ആയ തൈയ് നല്ല ഗ്രോത്ത് ഉണ്ടായി. ആ ഗ്രോത്ത് കൂടുതൽ കണ്ടപ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഒന്ന് ചെയ്തു നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി പിന്നെ മൂന്നെണ്ണം ജോയിൻ്റ് ചെയ്തു നോക്കി. മൂന്ന് ജോയിൻ്റ് ആക്കിയപ്പോഴും മരം നല്ല വളർച്ചയാണ്.
പിറ്റേ വർഷം ഞാൻ അത് നാലാക്കി, പിന്നെ അത് അഞ്ചെണ്ണം ആക്കി. അപ്പം രണ്ട് ചുവട് മുതൽ അഞ്ച് ചുവട് വരെയുള്ള തൈകൾ, ജാതി തൈകൾ ഇപ്പം ഞാനതുപോലെ ഉൽപ്പാദിപ്പിച്ച് വെളിയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് 6 മുതൽ 11 എണ്ണം വരെ ഉള്ളത് ഞാനിപ്പോൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ തൈ ഒത്തിരി ഇവിടെ ഇരിപ്പുമുണ്ട്. സ്വതന്ത്രമായി വളരുന്ന രണ്ട് ചെടികൾ തമ്മിലാണ് കൂട്ടിച്ചേർക്കുന്നത്. ചുവട്ടിൽ നിന്ന് 10 സെന്റിമീറ്റർ ഉയരത്തിൽ 3.5 സെന്റിമീറ്റർ നീളത്തിൽ മുറിവുണ്ടാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ചെടിയിലും സമാനമായ രീതിയിൽ മുറിവുണ്ടാക്കണം. രണ്ട് ചെടികളിലെയും മുറിവുകൾ ചേർത്ത് വരിഞ്ഞു കെട്ടിയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് ചെയ്ത് 1 മാസത്തിന് ശേഷം കാട്ടുജാതിയുടെ മുകളിലേക്കുള്ള ഭാഗം ഘട്ടം ഘട്ടമായി മുറിച്ചു മാറ്റും. ഗ്രാഫ്റ്റിംഗ് വിജയകരമായാൽ കാട്ടുജാതിയുടെ വേരുൾപ്പെടെയുള്ള ചുവടുഭാഗം നാട്ടുജാതിയുടേതായി മാറും. കൂട്ടിയോജിപ്പിച്ച ഭാഗം മുറിച്ചു മാറ്റിയാലല്ലാതെ ഒരിക്കലും വിട്ടുപോകില്ല. ഇങ്ങനെയാണ് 2 മുതൽ 11 വരെ തായ് വേരുള്ള ജാതി തൈകൾ വികസിപ്പിക്കുന്നത്. ഇത്തരം തൈകൾക്ക് മണ്ണിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവിനൊപ്പം മറ്റനവധി ഗുണങ്ങളുമുണ്ട്. 5 എണ്ണം ഞാൻ ഉദ്ദേശിച്ചത് നടുക്കൊരു വലിയ നാടൻ ജാതി, 4 വർഷം വരെ പ്രായമുള്ള നാടൻ ജാതിയിലേക്കാണ് ഈ മറ്റ് തൈകൾ കൂട്ടി യോജിപ്പിക്കുന്നത്. അത് ആഴത്തിലോട്ട് വേര് പോകുന്ന കാട്ടുജാതിയുടെ തൈകളാണ്, കാട്ടുപത്രി തൈകൾ ജോയിൻ ചെയ്യുന്നത്. അപ്പം 5 എണ്ണത്തിൽ 2 എണ്ണം നാടൻ ജാതിയായിരിക്കും, 3 എണ്ണം കാട്ടുജാതിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണവും ആഴത്തിലോട്ട് വേര് പോകും, പ്രതിരോധ ശേഷി ഭയങ്കരമാകും. പ്രതിരോധം മണ്ണിൽ ഉറച്ച് നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം, ഉറച്ച് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ ഒരൊറ്റ ലക്ഷ്യമാണെങ്കിൽ പോലും അതിൻ്റെ ഗുണങ്ങൾ വേറെ പലതുണ്ട്. മരം മണ്ണിൽ ഉറച്ച് നിൽക്കുമെന്ന്, രണ്ടാമതായിട്ട് ഇതിൻ്റെ വളർച്ച ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട്, നല്ല ആരോഗ്യമുള്ള മരങ്ങളാണ്. പിന്നെ കായ്ഫലം കൂടുതൽ കാണുന്നുണ്ട്, അതുപോലെ തന്നെ മരത്തിന് ആയുസ് കൂടും. അപ്പോൾ 4-5 ഗുണങ്ങൾ ഇതിന് ഈ മരത്തിന് ഉണ്ടാവും. അപ്പോൾ അത് ജാതി കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ അത് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നാടൻ ജാതിയിൽ കാട്ടുജാതികൾ കൂട്ടിയോജിപ്പിച്ച ചെടിയിലാണ് നല്ല കായ്ഫലവും പത്രികനവുമുള്ള പെൺജാതി ബഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികളിൽ ആൺജാതിയും പെൺജാതിയും ഒരു മരത്തിൽ തന്നെ ഉണ്ടാകും. ഇതും കർഷകർക്ക് ഏറെ ഗുണകരമാണ്. ഒരു മരത്തിൽ തന്നെ ആണും പെണ്ണും ഉണ്ട്. ജാതി മരം ആ പെൺമര കായ്ക്കുള്ളൂ, ആൺമരം കായ്ക്കില്ല. ആൺമരം നിറയെ പൂവുണ്ടാവും, പക്ഷെ ആൺമരത്തിൻ്റെ പൂക്കൾ ആവശ്യമുണ്ട് പെൺമരത്തിൽ കൂടുതൽ കാ പിടിക്കാൻ വേണ്ടി, പരാഗണം ആവശ്യമുണ്ട്. അപ്പോൾ ആൺപൂക്കളുണ്ടെങ്കിൽ കൂടുതൽ എണ്ണം പിടിക്കുക. അപ്പോൾ അതിനാണ് സ്ഥലം കൂടുതൽ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഒരു മരത്തിൻ്റെ, ഒരു നാടൻ ജാതിയുടെ 2 തട്ടിൻ്റെ മുകളിലാണ് ഞങ്ങൾ ബഡ് ചെയ്യുന്നത്. അപ്പോൾ 2 തട്ട് ശിഖരങ്ങൾ താഴെ നിൽക്കുന്നത് കൊണ്ട് അതിൽ ആൺപൂക്കളുണ്ടാവും. ആ ആൺപൂക്കൾ മുകളിലോട്ട് വളരുന്ന പെൺചെടികൾ ഉണ്ടാ പൂക്കളുമായിട്ട് പരാഗണം നടന്നിട്ട് കൂടുതൽ കാ പിടിക്കാനുള്ള സാധ്യത അതിനകത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ ആ പ്രദേശത്ത് നിൽക്കുന്ന മറ്റു മരങ്ങൾക്കും ഇതിൻ്റെ ഈ പൂക്കളിൽ നിന്നുള്ള പരാഗണം ഉണ്ടാവും, ആ കൂടുതൽ കായ്പിടുത്തം ഉണ്ടാവും. അത് വളരെ നല്ലതാണ്. അതുപോലെ 2 സൈസ് വേര്, നാടൻ ജാതിയുടെയും കാട്ടുജാതിയുടെയും വേര് ഒറ്റ മരത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് ഏത് തരം മണ്ണിലും വളരും. ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും പറ്റും.
ഇത്തരം ചെടികളിലെ കായ്ക്കും പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ജാതിപത്രിക്ക് കനം കൂടും, കൃഷി ഏറെ ലാഭകരവുമാകും. കായ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ ജാതിക്കായ്ക്ക് ഈ പത്രിക്ക് കനം കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് കൃഷിക്കാർക്കത് ലാഭകരമാകും. കാരണം ജാതി പത്രിക്കാണ് ഏറ്റവും കൂടുതൽ വില. അപ്പോൾ എൻ്റെ അടുത്ത് പോയി ഞങ്ങളധികം ബഡ് ചെയ്യുന്നത് പത്രിക്കനം കൂടിയ വെറൈറ്റിയുടെ കമ്പ് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലി അതിൻ്റെ ബഡ്സ് ബഡ് ചെയ്താണ് അധികം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത ഒരു 300, 350, 400 കായയുടെ പത്രിക ഉണ്ടെങ്കിൽ 1 കിലോ ഉണക്ക പത്രിക കിട്ടും. എന്ന് വെച്ചാൽ ഒരു കിലോ പത്രിക്ക് 1,300 വരെ വിലയുണ്ട്. അതിന് ജാതി കായ്ക്ക് 350 രൂപ അതിന് 300, 350 വിലയുണ്ട്. ഇപ്പം അങ്ങനെ വെച്ച് കണക്കാക്കുമ്പോഴേ പത്രിക്ക് വില കൂടുതലുണ്ട്. ഇതിൻ്റെ കായയുടെ 3.5 വില, 3.5 4.5 വില പത്രിക്ക് കിട്ടുമ്പോൾ പത്രിക്കനം കൂടി ജാതിയാണെങ്കിലാണ് കൃഷി നല്ല ലാഭകരമാവുക. അപ്പോൾ അതുപോലെ പത്രിക്കനം കൂടിയ വെറൈറ്റി തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഗോപിയുടെ നഴ്സറിയിൽ ജാതി തൈകൾക്ക് ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലാണ്. നാലു വർഷം പ്രായമായ തൈയിലാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. പിന്നെയും 2 വർഷം വളർത്തിയാണ് തൈകൾ വിൽക്കുന്നത്. അതായത് ഒരു ജാതി തൈ കർഷകർക്ക് കൊടുക്കാൻ 5 വർഷത്തോളം എടുക്കും. അപ്പോൾ വിലയും അതിനനുസരിച്ച് കൂടും. രണ്ട് ചുവടുള്ള ജാതി തൈയുടെ കുറഞ്ഞ വില 750 രൂപയാണ്. 4 വർഷം പഴക്കമുള്ള ബഡ് ചെയ്ത തൈക്ക് ശരാശരി 1,000, 1,500 രൂപ വരെ വില വരും. എന്നാൽ വില കൂടിയാലും തൈകൾ വളരെ പെട്ടെന്ന് കായ്ക്കുമെന്നതിനാൽ ഉയർന്ന വിലയെക്കുറിച്ച് കർഷകർക്ക് പരാതിയില്ലെന്ന് ഗോപി പറയുന്നു. അപ്പൊ ആ ഒരു പരിതസ്ഥിതിയിൽ ആ ഒരു കാലഘട്ടം മുഴുവൻ ഞങ്ങൾ ഈ നഴ്സറി ഖാതാവിൻ്റെ പരിചരണം ഈ പറഞ്ഞ പന്തലിനടിയിൽ നടത്തി വലിയ കവറിലാക്കി ബഡ് ചെയ്ത് അതിന് നല്ല വളമൊക്കെ ഒഴിച്ചു കൊടുത്ത്, വളം എന്ന് വെച്ചാൽ ജൈവവളമാണ്, പച്ചച്ചാണാനും കടലപ്പിണ്ണാക്കും കലക്കി അതിനെ ഒഴിച്ചു കൊടുക്കുക കവറിനകത്ത്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നനയും കൊടുക്കുമ്പോൾ തൈ നല്ല ഗ്രോത്തിൽ വരും. അപ്പം അങ്ങനെ വരുന്ന 1-2 വർഷം നട്ട് വളർത്തി വലുതാക്കി കൊടുക്കുമ്പോൾ കൊണ്ടുപോകുന്ന കർഷകർക്ക് വളരെ സംതൃപ്തിയാണ്. കാരണം അവർക്ക് കൊണ്ടുപോയിട്ട് പിറ്റേ കൊല്ലം 1 കൊല്ലം 1.5 കൊല്ലം കണ്ട മരം കായ്ക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ്. ഇപ്പം ഞാൻ കായ്പ്പിച്ച മരം കൊടുക്കുന്നുണ്ട്, കായുള്ള ജാതിയാണ് കൊടുക്കുന്നത്, ജാതിമരം. ആ തൈമരം ആ മരം കൊണ്ട് ഞാൻ ഈ വർഷം തന്നെ കൊണ്ടുപോയി 2-3 മാസം കഴിയുമ്പോഴത്തേക്കും അതിൽ കായ ഇങ്ങനെ നിറച്ച് കായ കിടക്കുന്ന ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അതിൻ്റെ വിലയാരും നോക്കാറില്ല, അതൊരു മോഹവിലയ്ക്ക് തന്നെ കൊണ്ടുപോകും. 150 മുതൽ 200 വർഷം വരെയാണ് ഒരു ജാതി മരത്തിന്റെ ആയുസ്. അതുകൊണ്ട് തന്നെ റബ്ബർ മരങ്ങളെ പോലെ റീപ്ലാന്റ് ചെയ്യേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു മരത്തിൽ നിന്ന് പലപ്പോഴും 10,000-ക്കണക്കിന് രൂപയുടെ വരുമാനം ലഭിക്കും. അതിനാൽ ഒരു ജാതി മരം കാറ്റിൽ വീണുപോകുകയെന്ന് പറഞ്ഞാൽ കർഷകന് സഹിക്കാവുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോപിയുടെ മൾട്ടിറൂട്ട് ജാതി എന്ന കണ്ടുപിടുത്തം കർഷകർക്ക് ഇത്രയും സ്വീകാര്യമാകുന്നത്. സ്പൈസസ് ബോർഡ് 2014 മൾട്ടിറൂട്ട് ജാതിക്ക് അംഗീകാരം നൽകുകയും ഗോപിക്ക് പ്രത്യേക പുരസ്കാരം നൽകുകയും ചെയ്തു. കാർഷിക രംഗത്തെ തന്റെ പരീക്ഷണങ്ങൾ ഒരു സാമൂഹ്യ സേവനം കൂടിയാണെന്ന് ഗോപി വിശ്വസിക്കുന്നു. ഒരു പരീക്ഷണം നല്ലതാക്കുകയും ചെയ്തെന്നുള്ളൂ, അത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഇതല്ല പറഞ്ഞല്ലോ, അതിനൊരു ഒരു മനസ്സ് വേണം, കൃഷിയോട് താല്പര്യം വേണം, സമൂഹത്തോടൊരു താല്പര്യം വേണം, ഒരു ഒരു സാമൂഹ്യ പ്രതിബദ്ധത. ഇപ്പോൾ ഞാനിത് ചെയ്തു,
എൻ്റെ പറമ്പിലോ എൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ നാട്ടിലുള്ള ജാതി കർഷകരായ കർഷകർക്ക് വേണ്ടി തന്നെയാണ് ഇതെൻ്റെ കയ്യിൽ നിൽക്കില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്തു, ഇത് വേറെ നിരവധി ആളുകൾക്ക് ചെയ്യാം. നൂറുകണക്കിന് ആളുകൾ വന്ന് കണ്ടേച്ച് പോകുന്നുണ്ട്. ഈ കണ്ടേച്ച് പോകുന്നവർക്കെല്ലാം അത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളത് ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ, ഏത് പറമ്പിലും ഇത് പരീക്ഷിക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ കുറച്ച് നാൾ ഞാനിത് ചെയ്തു, എനിക്കത് കുറേ നഷ്ടങ്ങളൊക്കെ ആദ്യം സംഭവിച്ചെങ്കിൽ പോലും മറ്റ് കർഷകർക്ക് അതിന് ഗുണം കിട്ടട്ടെ. ആ കിട്ടുമല്ലോ, കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിതെല്ലാം. അപ്പോൾ ഈ കണ്ടുപിടുത്തം എന്താണെങ്കിൽ പോലും എന്തൊരു പരീക്ഷണം നമ്മൾ നടത്തിയാലും അത് കർഷകരിലോട്ടെത്തി രാജ്യത്തിന് ഗുണം കിട്ടണം. പുതിയ പരീക്ഷണങ്ങൾ നടത്തി കാർഷിക മേഖലയ്ക്ക് ഇനിയും സംഭാവനകൾ നൽകാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോവുകയാണ് കിൻഡൽ ഗോപി എന്ന ചെറുകുന്നേൽ ഗോപി. മണ്ണിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് രാവണീശ്വരത്തെ ഒരു ജൈവ കൃഷിയിടത്തിലേക്ക്. രാവണീശ്വരം മാക്കിയിലെ കാമരാജൻ്റെ 3.5 ഏക്കർ പുരയിടം ജൈവ കൃഷിയുടെ ഒരു പാഠശാലയാണ്. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചാണ് കാമരാജൻ്റെ കൃഷി. പ്രവാസിയായിരുന്ന കാമരാജൻ കൃഷിയോടുള്ള സ്നേഹം നിമിത്തമാണ് സൗദി അറേബ്യയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത്. ഇന്ന് അദ്ദേഹത്തിന്റെ 3.5 ഏക്കർ പുരയിടം ഒരു മാതൃക ജൈവ കൃഷിത്തോട്ടമാണ്. പത്തു വർഷത്തിലധികമായി കാർഷിക രംഗത്തുള്ള കാമരാജൻ 7 വർഷം മുമ്പാണ് പൂർണ്ണമായും ജൈവ കൃഷിയിലേക്ക് മാറിയത്. കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരന്തമാണ് രാസവളങ്ങളും രാസ കീടനാശിനികളും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഈ കർഷകനെ പ്രേരിപ്പിച്ചത്. ഞാനൊരു 7 വർഷമായിട്ട് പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ രാസകൃഷി വരെ നഷ്ടം എന്ന് പറയുന്ന ഈ സമയത്ത് എനിക്ക് ജൈവ കൃഷിയിൽ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. ഞാനൊരു 1-2 വർഷം ഞാൻ ഗൾഫിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഒരു ജോലി ശരിയാവാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്ന് പൂർണ്ണമായും കൃഷിയിലേക്ക് ഇറങ്ങിയാണ്. ആദ്യമൊക്കെ ഈ എൻ്റെ ഈ പുരയിടത്തിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബോർ വെച്ച് നല്ല വെള്ളം കിട്ടിയപ്പോൾ പൂർണ്ണമായും കൃഷിയിലേക്കാണ് ആദ്യം പശു വളർത്തലാണ് ഇറങ്ങി. ഒരു 10-17 വർഷമായി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് അതിലൊരു 7 വർഷമായി ജൈവ കൃഷി മാത്രം. അപ്പോൾ ഈ എൻഡോസൾഫാൻ അതിലെ പിന്നെ പത്രവാർത്തകളും ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മാനസികമായൊരു ഇത് തോന്നിയിട്ടാണ് ജൈവ കൃഷിയിലേക്ക് വന്നത്. തീർച്ചയായും ജൈവ കൃഷിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഇത് നോക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ ജൈവ പ്രോഡക്ട്സിന് ഇന്ന് നല്ല പിന്നെ ആവശ്യക്കാർ ഏറെ വരികയാണ്, കൂടിക്കൂടി വരികയാണ്. വെണ്ട, പയർ, കോവൽ, മത്തൻ, കുമ്പളം തുടങ്ങിയ മുഴുവൻ നാടൻ പച്ചക്കറികളും ഈ പുരയിടത്തിലുണ്ട്. വെറ്റിലയും മഞ്ഞളും ഇതോടൊപ്പം കൃഷി ചെയ്യും. പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട ക്യാബേജും ചോളവും നല്ല വിളവ് നൽകി. പാട്ടത്തിനടുത്ത 1.5 ഏക്കർ സ്ഥലത്ത് കഴിഞ്ഞ വർഷം നെൽകൃഷിയും ചെയ്തു. ജൈവ രീതിയിൽ കൃഷി ചെയ്ത നെല്ലിനും 100 മേനി വിളവ് കിട്ടി. വിവിധ ഇനം മാവുകളും കാമരാജന്റെ പുരയിടത്തിലുണ്ട്. പൂർണ്ണമായും ജൈവമായതിനാൽ മികച്ച വിലയാണ് മാമ്പഴത്തിനും ലഭിക്കുന്നത്. കൃഷിഭവന്റെ ജൈവ വിൽപ്പനശാലകളിൽ ഇവിടുത്തെ മാങ്ങയ്ക്ക് നല്ല ഡിമാൻഡാണ്. 100% ജൈവമാണെന്ന് ഉറപ്പുള്ളതിനാൽ കാമരാജന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഓപ്പൺ മാർക്കറ്റിലേക്കാൾ വില ലഭിക്കാറുണ്ട്. പുറത്ത് ഓപ്പൺ മാർക്കറ്റിൽ 20 രൂപയുള്ള പയറിനും വണ്ടക്കും പിന്നെ എനിക്ക് പലപ്പോഴും 50 രൂപ ഒക്കെയാണ്
കിട്ടുന്നത്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരു 1-2 kilometer ദൂരത്തു നിന്നൊക്കെ വണ്ടിയെടുത്ത് എൻ്റെ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങിക്കാൻ ആളുകൾ വരുന്നുണ്ട്. കാരണം ഇത് പൂർണ്ണ ജൈവം എന്നുള്ള ഒരു വിശ്വാസം ആണ്. പിന്നെ നമ്മൾ ഈ മണ്ണിനെ സംരക്ഷിക്കുന്നതിന് മണ്ണിൽ ഈ വിളകൾക്ക് ഇടയിൽ പൊത പറിച്ച് കത്തിക്കുന്ന സമ്പ്രദായമില്ല. അത് വെട്ടി അതിൻ്റെ ചുവടിൽ തന്നെ ഇടുന്നതാണ് നമ്മളതിന് കൊടുക്കുന്ന ഒരു ഇത്. അതുപോലെ തന്നെ ഈ രാസ കീടനാശിനിയുടെ രാസവളങ്ങളുടെയും പിന്നെ ദോഷങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഈ സാധനങ്ങൾ ഒരുപാട് കേടുകൂടാതെ നിൽക്കുന്നു. ഒരു രാസവളം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെടിയിൽ നിന്ന് ഒരു മാസം പച്ചക്കറി കിട്ടുമെങ്കിൽ ജൈവ രീതിയിൽ ചെയ്താൽ ഒന്നര മാസം 2 മാസത്തിൻ്റെ അടുത്തോളം നമുക്ക് അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ പിന്നെ വളരെ സ്വാദിഷ്ടമായിരിക്കും. കൃഷിയോടൊപ്പം തന്നെ കാമരാജൻ ആടുകളെയും നാടൻ പശുക്കളെയും വളർത്തുന്നുണ്ട്. പ്രദേശത്തെ പല വീടുകളിലും ശുദ്ധമായ പാലെത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. നാടൻ പശുവിന്റെ ചാണകം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതമാണ് മുഖ്യവളം. ജൈവ ഹോർമോണുകളും ജൈവ കീടനാശിനികളുമെല്ലാം സ്വന്തമായി തന്നെ തയ്യാറാക്കും. ജൈവ ഹോർമോണുകൾ ഉണ്ടാക്കും, ആമിനോ ഫിഷ്, അതുപോലെ തന്നെ തൈരും പിന്നെ നേർപ്പിച്ചിട്ട് നമ്മൾ ചെടികളെ കായ്കൾക്ക് പിന്നെ തെളിച്ചാൽ അത് ഒരു ഹോർമോണായിട്ട് ആണ് ഉപയോഗിക്കൽ. ഇപ്പോൾ വാഴകൃഷിയിൽ മുമ്പൊക്കെ എനിക്ക് ഒരുപാട് ഈ തണ്ടുതരപ്പും പുഴു ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ ഇതിൻ്റെ വാഴയുടെ കവിളിൽ നമ്മൾ ബാർ സോപ്പ്, ഈ അലക്ക് സോപ്പ് ഓരോരു പീസ് ഇട്ട് കൊടുത്താൽ ഈ തണ്ടുതരപ്പൻ പുഴു ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ വേപ്പലയും ഗോമൂത്രം ഉപയോഗിച്ചുകൊണ്ട് അധികം ജൈവ കീടനാശിനികൾ ഉണ്ടാക്കൽ. അതുപോലെ തന്നെ ജീവാമൃതം, സുഭാഷ് പാലേക്കറുടെ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് രീതിയിലുള്ള ജീവാമൃതം ഉണ്ടാക്കും. ജീവാമൃതം ഉണ്ടാക്കുന്നതോടൊപ്പം ബീജാമൃതവും വിത്ത് സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കും. പിന്നെ നല്ല വിത്തുകൾക്ക് കാർഷിക കോളേജിനെ ആശ്രയിക്കാറുണ്ട്. പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് വിത്ത്. അതുപോലെ തന്നെ നാടൻ വിത്തുകൾ നമ്മൾ തന്നെ സംഭരിക്കും. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ച് കൃഷി ചെയ്തിരുന്ന ഒരു കർഷകൻ ജൈവ രീതിയിലേക്ക് മാറുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്ന സ്വന്തം അനുഭവത്തിൽ നിന്ന് കാമരാജൻ പറയുന്നു. എന്നാൽ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ 2 വർഷം കൊണ്ട് നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. പെട്ടെന്ന് ഒരാൾ രാസവളത്തിൽ നിന്ന് രാസകൃഷിയിൽ നിന്ന് മാറി ജൈവകൃഷിയിലേക്ക് വരുമ്പോൾ ചില പ്രയാസങ്ങളുണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ ഇത് കുറഞ്ഞിരിക്കാം ഈ രാസവളം കൊണ്ട്. അതുപോലെ തന്നെ മണ്ണിൻ്റെ പിന്നെ ഹ്യൂമസ് അതും പിന്നെ വളരെ ചുരുങ്ങി രാസവളം കൊണ്ട് നശിച്ചിരിക്കാം. അത് ഒന്ന് റിക്കവറി ചെയ്യണമെങ്കിൽ തീർച്ചയായും 1-2 വർഷം നമ്മളൊരു ക്ഷമയോടുകൂടി പിന്നെ ഈ കൃഷി ജൈവകൃഷി ജൈവവളങ്ങളും പച്ചില വളങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നടത്തിക്കൊണ്ടുപോയാൽ തീർച്ചയായും നമുക്ക് ആ 2 വർഷം കൊണ്ട് ആ ഒരു പിന്നെ ബാലാരിഷ്ടത മാറ്റാൻ വേണ്ടി പറ്റും. കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ ജൈവ കൃഷിയെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ എത്താറുണ്ട്. മണ്ണ് സംരക്ഷണവും ജലസംരക്ഷണവുമാണ് ജൈവ കൃഷിയുടെ അടിസ്ഥാന കാര്യങ്ങളെന്ന് ഈ കർഷകൻ വിശ്വസിക്കുന്നു. മണ്ണിൽ ഒരിടവേള കൂടി.
ഫിറ്റ്നസ് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാത്രി 11:00. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മുൻ എപ്പിസോഡുകൾ കാണാനും പ്രതികരണങ്ങൾ അറിയിക്കാനുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ facebook.com/reportermanna സന്ദർശിക്കുക.